അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു റഫീസ് കിച്ചൺ ലാബ്. ഇന്നത്തെ ഐറ്റം ഒരു ഉണക്ക ചെമ്മീൻ ചമ്മന്തിയാണ്. ഉണക്ക ചെമ്മീൻ വെച്ച് തേങ്ങയിട്ട ചമ്മന്തി എല്ലാവരും ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഈ ഉണക്ക ചെമ്മീൻ വെച്ച് ഒരു ഇടിച്ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പൊതുവേ ഈ ഇടിച്ചമ്മന്തി ആരും കാണിച്ചിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കാണുമ്പോൾ വിചാരിക്കും ഇത് എന്തോ വലിയ സംഭവമാണെന്ന്. പക്ഷേ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചമ്മന്തി തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ഉണക്ക ചെമ്മീൻ അതിൻ്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടി ഒന്ന് ചൂടാക്കി എടുക്കണം. ഞാനിവിടെ 20 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഓയിലൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, വെറുതെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇപ്പോൾ ചമ്മന്തിക്ക് ആവശ്യമായ വറവായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ഇതേ പാനിൽ തന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ചമ്മന്തിക്ക് ആവശ്യമായ വറ്റൽമുളകൊന്ന് വഴറ്റിയെടുക്കണം. ചമ്മന്തി ആകുമ്പോൾ കുറച്ച് എരിവൊക്കെ വേണമല്ലോ. അപ്പോൾ ഞാനിവിടെ 10 വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് വഴന്നതിന് ശേഷം നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ പ്ലേറ്റിലോട്ട് തന്നെ വെളിച്ചെണ്ണയോട് കൂടി തന്നെ നമുക്ക് വറ്റൽമുളക് മാറ്റാം. ഇതൊരു ഇടിച്ചമ്മന്തിയാണല്ലോ, അതുകൊണ്ട് ഞാനിത് ഇടിക്കലിനാണ് ഇടിച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് 20 ചുവന്നുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. വേഗം ഒന്ന് ഇടിഞ്ഞു കിട്ടാൻ വേണ്ടി അല്പം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കണം. ഇപ്പോൾ ഏകദേശം ഒന്ന് ഒതുങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഉപ്പും വെളിച്ചെണ്ണയും ഒക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് വരട്ടെ. ഈ ഒരു പരുവത്തിലായി കിട്ടിയാൽ മതി. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് നേരത്തെ വഴറ്റിയ വറ്റൽമുളകും ഉണക്കച്ചെമ്മീനും ഒന്ന് ബാച്ച് ബാച്ചായിട്ട് ഇടിച്ചെടുക്കണം. നിങ്ങളിത് മിക്സിയിൽ ഒരിക്കലും അരച്ചെടുക്കരുത്. വലിയൊരു ഇടിക്കല്ലിലോ അമ്മിയോ ആണെങ്കിൽ ഒറ്റ സെക്ഷനിൽ തന്നെ നമുക്കിത് ഇടിച്ചെടുത്താൽ മതി. എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ സമയം നമുക്കൊരു 4 വരി മാപ്പിളപ്പാട്ട് കേട്ടാലോ. അഴകോള കടൽ തീരമറിയും നബിയുള്ള മുന്നോട്ടോടുകയായി കരളൊരുകി ബീവി സുലൈക ചെമ്പകപ്പൂത്തേനിതളതരം ചന്ദിരസുന്ദര പൂമുഖമതിർപ്പം ഗസലുകൾ തെൻ പൊന്നൊളിഞ്ഞാലയിൽ ആടുന്ന സുലൈഖ ബീവി മുഞ്ചായ മഞ്ജുകൾക്കകിലം കഞ്ചകമേറിയ യൂസഫ് നബിയിൽ ചഞ്ചല പൂമി രണ്ടിനോളി കണ്ട് സുലൈഖവി വലയെറിഞ്ഞേ ചെമ്പകപ്പൂത്തേനിതളതരം ചന്ദിര സുന്ദര പൂമുഖമതിർപ്പം ഗസലുകൾ തെൻ പൊന്നൊളിഞ്ഞാലയിൽ ആടുന്ന സുലൈഖവി. ഈ ഒരു പരുവത്തിൽ കിട്ടിയാൽ മതി. ഇനി നന്നായിട്ടൊന്ന് കൈവച്ച് മിക്സാക്കിയെടുക്കണം. കൈവച്ച് തന്നെ മിക്സാക്കിയെടുക്കുമ്പോഴാണ് നമ്മുടെ ഈ ചമ്മന്തിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടോ. ഇനി നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി കൈവച്ച് ഒന്നും കൂടി ഒന്ന് മിക്സാക്കിയെടുക്കണം. ഈ ഒരു പരുവത്തിലായി കിട്ടിയാൽ മതി. ഇപ്പോൾ നമ്മുടെ ഇടിച്ചമ്മന്തി റെഡിയായിട്ടുണ്ട്. ഇനി നല്ല ചെറു ചൂട് കഞ്ഞിയുടെ കൂടെയും
നല്ല ചൂട് ചോറിൻ്റെ കൂടെയും ഒരു പിടി പിടിച്ചാലുണ്ടല്ലോ. അതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കണമെങ്കിൽ നിങ്ങളത് തീർച്ചയായും ഈ ഇടിച്ചമ്മന്തി ഉണ്ടാക്കി നോക്കുക തന്നെ വേണം. അപ്പോഴേ നിങ്ങൾക്കതിൻ്റെ ടേസ്റ്റ് മനസ്സിലാകൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ നല്ല റെസിപ്പിയുമായി ഞാൻ വരാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.